welcome to our family, our very own Karimashi family. പിന്നെ ലിപ്സ്റ്റിക്ക് വിഒവിയുടെ ആണ്, ഓറഞ്ച് കളർ, വിഒവിയുടെ ഒരു ഓറഞ്ച് കളറാണ് ലിപ്സ്റ്റിക്ക്. അത്രയേ ഉള്ളൂ, കമ്മൽ ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കണേല് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഒരു സംഭവം ഞാൻ കുറെ നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്കത് ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസ് ആയിട്ട് എന്നെ വാങ്ങിച്ചു തന്നു ഈ ഒരു കാര്യം. അപ്പോ ഇതൊരു ഫുഡ് വെയർ ആണ്, അതായത് നമ്മുടെ ഭക്ഷണമൊക്കെ വേവ് ചെയ്യാൻ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു ഉപകരണമാണ് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇത് ഞാൻ ഒരു അൺബോക്സിങ്, പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതും ഒരു ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് നോക്കാം, പിന്നെ അൺബോക്സിങ്ങും എല്ലാം നോക്കാം കേട്ടോ. അപ്പൊ ദേ വരുന്നു. അപ്പൊ ദേ ഇതാണ് പാക്കിംഗ് കണ്ടോ. അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്യാണ് കണ്ടോ. ഇതാണ് സംഭവം, ഷെഫ് മേറ്റിന്റെ കിച്ചൺ സ്കെയിൽ. അപ്പൊ ഇനി നമുക്കിത് ടപ്പൊന്ന് തുറന്ന് നോക്കാം. പുറത്തേക്ക് ഇതാ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ബൗളാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് കണ്ടോ. അതിനുശേഷം ഇവിടെ ഒരു കവർ വന്നിട്ടുണ്ട്, ഫ്രീ 6 മന്ത് എക്സ്റ്റെൻഡഡ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ഒരു യൂസർ മാനുവൽ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ഉണ്ട് ഇതില്. പിന്നെ ഇത് വാറണ്ടി കാർഡും ഉണ്ട് കേട്ടോ. 1 ഇയർ വാറണ്ടി അവര് ഈ ഒരു സംഭവത്തിന് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യം തുറക്കുമ്പോ കാണുന്നത്. പിന്നെയാണ് നമ്മുടെ ഈ മെയിൻ സാധനം കണ്ടോ എടുത്തേക്ക് വരുന്നത്. അപ്പോ ഇതിന്റെ പ്രൈസ് 999 രൂപയാണ്. അപ്പൊ നമുക്ക് ഇതിൽ ബിൽ ഡേറ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ വാറണ്ടി പറയണത് ഈ ബിൽ ഡേറ്റ് തുടങ്ങി 1 ഇയർ ആണ് നമ്മൾ വാറണ്ടി അവര് എന്താണ് കണക്കാക്കുന്നത്. അപ്പോ എന്താ ഇതാണ് നമ്മുടെ ഫുഡ് വെയർ, പിന്നെ പുറത്തേക്ക് എടുക്കാം കണ്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പാത്രം തന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഹൈജീനിക്കലി നമുക്ക് ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് കണ്ടാ ഇത് കറക്റ്റായിട്ട് ഈ ഒരു ഇതിലിരിക്കും, കറക്റ്റായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് വെയ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ഭക്ഷണം ഇട്ടിട്ട് നമുക്ക് വെയ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഓൺ ചെയ്തിട്ടൊന്ന് നോക്കാം. ഞാൻ എന്തായാലും ബാറ്ററി ഇട്ടിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഉണ്ടോ, ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഭവമുണ്ട്. അതെ, ബാറ്ററി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ദാ ഇവിടെ ഡിജിറ്റ്സ് തെളിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് ഓൺ ഓഫ് ടയർ ഇതുണ്ട്. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, ടയർ എന്താന്നുള്ളത്. ഓക്കെ, അപ്പം ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സംഭവം വെച്ച് നോക്കാം ഇത് എത്ര ഗ്രാം ഉണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിപ്പോ ML ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഔൺസിലാക്കാം, ഗ്രാം ആക്കാം, പൗണ്ടിലും നമുക്ക് മെഷർ ചെയ്യാം. അപ്പോ ഇതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇതിങ്ങനെ ഓരോ തവണ നിൽക്കുമ്പോഴേക്കും ഇതിപ്പോ നേരത്തെ കിടന്നിരുന്നത് ML ആണ്. അപ്പൊ ഇവിടെ യൂണിറ്റ് എന്നുള്ളത് ഈ ഒരു സംഭവം നിൽക്ക് കഴിയുമ്പോൾ ഇത് ഔൺസിലേക്ക് മാറി. അടുത്തത് ഞെക്കി കഴിയുമ്പോൾ ഇതെന്താണിത്, LB യിലേക്ക് മാറി. അടുത്തത് ഗ്രാമിലേക്ക് മാറി കണ്ടോ. വീണ്ടും ഞെക്കുമ്പോൾ ML യിലേക്ക് മാറി. ഔൺസ് പിന്നെ LB എന്ന് പറയുന്നത് പൗണ്ടിലാണ്. പിന്നെ വീണ്ടും ഗ്രാം, 100 ഞെക്കിയ ML. അടുത്തത് ഇതെങ്ങനെ വെച്ചിട്ട് നമുക്ക് അളക്കാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളിവിടെ ഓൺ ചെയ്യാം. ഒന്ന് ഞെക്കി കഴിയുമ്പോഴേക്കും ഇത് ഓൺ ആവും.
എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കുക. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഗ്രാം എൽ ബി ഇതൊക്കെ മാറ്റുന്നതെന്ന്. അപ്പൊ ഇവിടെ ഗ്രാം തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എപ്പോഴും ഈ ഒരു കൗണ്ട് സീറോ ആയിട്ട് വെക്കുക. അപ്പൊ സീറോ ആക്കാനായിട്ട് ഇവിടെ തന്നെ നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞ് എഴുതിയിട്ടുണ്ട് ഓൺ ഓഫ് ടയർ, കണ്ടോ. അപ്പൊ നമ്മൾ ഈ ടയർ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ എപ്പോഴും ഈ ടയറിൽ, അതായത് ഈ ഒരു ബട്ടൺ മൂന്ന് തവണ നക്കിയിട്ടുണ്ടെങ്കിൽ ടയർ വരും. ടയർ എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് സാധനം അളക്കുമ്പോഴും സീറോ ആയിട്ട് അളക്കുക. ഇപ്പൊ ഞാൻ ഇതിപ്പോ സീറോയിലാണ് കിടക്കുന്നത്. ഞാൻ ഇപ്പൊ അതിന്റെ എക്സാക്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷിനിട്ട് ഇടാൻ പോവാണ്. ഇപ്പൊതേ ഇത്രയും ക്യാഷിനിട്ട് 30 grams ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു ക്യാഷിനിട്ട് എടുക്കാതെ തന്നെ കുറച്ച് ബദാം കൂടി, ഇപ്പൊ ഞാൻ എനിക്കിപ്പോ വേണ്ടത് 30 grams ക്യാഷുവും 20 grams ബദാമും ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ 30 grams ക്യാഷിനിട്ട് എടുത്തു. ഇനി 20 grams ബദാം എടുക്കണമെങ്കിൽ ഈ ക്യാഷിനിട്ട് മാറ്റി പാത്രത്തിലേക്ക് വീണ്ടും ബദാം ഇടണം എന്നില്ല. നമുക്ക് വീണ്ടും ഈ ഒരു 30 എന്നുള്ളത് ഇവിടെ ഞെക്കിക്കഴിഞ്ഞാല് സീറോ ആവും, കണ്ട. വീണ്ടും സീറോ ആക്കാം. സീറോ ആയതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് ബദാം ഇടാം. ബദാം ഇടുമ്പോ ബദാമിന്റെ വെയിറ്റ് ആണ് ഇപ്പൊ നമ്മൾ ഇപ്പിട്ട ബദാമിന്റെ വെയിറ്റ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ 8 ആയിട്ടുള്ളൂ. 10 എന്ന് പറയുമ്പോ നമുക്ക് കണ്ടോ ഇപ്പൊ 9 ആയി. ഇനി ഒരെണ്ണം കൂടി, രണ്ടെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാല് 13 ആയി. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് 10 അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം. 11 ആയി. ഓക്കെ, ഇപ്പൊ വീണ്ടും 11 തന്നെയാണ്. ഒരെണ്ണം കൂടി എടുത്തു നോക്കട്ടെ. ഓ, ഇപ്പൊ 9 ആയി. ആ, ഇപ്പതേ കറക്റ്റ് 10 ആയി. അപ്പൊ നമുക്ക് ഒരേ സമയത്ത് തന്നെ കണ്ട 20 grams ക്യാഷിനിട്ടും 10 grams ബദാമും നമുക്ക് ഒരുമിച്ച് അളക്കാൻ പറ്റി. ഇനി വീണ്ടും നിങ്ങൾക്ക് ഇപ്പോ കിസ്മിസ് അങ്ങനെ എന്തെങ്കിലും വീണ്ടും ഒരു 5 grams കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനി എല്ലാം കൂടി എടുത്ത് മാറ്റണ്ട. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാല് 2 തവണ ഞെക്കുമ്പോഴേക്കും സീറോ ആവും. സീറോ ആയതിനു ശേഷം വീണ്ടും എത്രയാണ് വേണ്ടതെന്ന് വെച്ച് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഇടുന്ന സാധനത്തിന്റെ വെയിറ്റ് ആണ് നമുക്ക് കിട്ടുക, അല്ലാതെ ഈ മൊത്തത്തിലുള്ള വെയിറ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചൂടുള്ള സംഭവത്തിന്റെ ഒന്നും അടുത്ത് കൊണ്ടുപോയി വെക്കാതിരിക്കുക. പിന്നെ മൊബൈല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഈ മെഷർമെന്റ് കുറച്ച് വ്യത്യാസപ്പെടുന്ന അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ സ്ഥിരമായിട്ട് മൊബൈൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അളക്കുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് മൊബൈൽ ഇല്ലാതെ വെക്കുക. പിന്നെയുള്ളത് വെള്ളം, വാട്ടർ പ്രൂഫ് അല്ല. അപ്പൊ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം കേടാവും. അപ്പൊ സൂക്ഷിച്ചൊക്കെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടേ വെക്കണം. പിന്നെയുള്ളത് ഇതിപ്പോ നമ്മളിപ്പോ ഇതൊക്കെ പെട്ടെന്ന് ഓക്കെ അളന്ന് എടുത്തുകൊണ്ട് പോയി നമ്മളിത് ഓഫ് ചെയ്യാൻ മറന്നു പോയാലും 2 മിനിറ്റ്, അതായത് 120 seconds കഴിയുമ്പോഴേക്കും ഈ ഒരു മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പൊ നമ്മൾ ഓഫ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു വെയിങ് മെഷീൻ വെച്ചിട്ട് മാക്സിമം 5 kilos വരെയും ഏറ്റവും മിനിമം 1 gram വരെയും നമുക്ക് അളന്നെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഓവർ വെയിറ്റ് വെക്കാണ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്, ദേ ഇവിടെ നമ്മൾ 3-4 E ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ ഇ ഇല്ലേ, ഈ 4 E ഈ ഒരു സംഭവത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ തന്നെ എടുത്ത് മാറ്റിക്കൊള്ളാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ ഫുഡ് വെയർ. അപ്പൊ ഇനി ഭക്ഷണം എന്താണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നവർക്കും പിന്നെ നമ്മള് കറക്റ്റ് ഭക്ഷണം, അതായത് നല്ല രീതിയിൽ ഡയറ്റ് നോക്കി കഴിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ നമ്മൾ ഡെയിലി ഇത്ര 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 എന്ന് പറഞ്ഞ മാക്രോസ് ഒക്കെ കൗണ്ട് ചെയ്ത് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സൂപ്പർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ ഇതാണ് എന്റെ ഒരു നിങ്ങളെ ഷെയർ ചെയ്യാനുണ്ടായിരുന്ന കിച്ചണിലേക്ക് വാങ്ങിച്ച അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു സമ്മാനം. അപ്പൊ ഇന്ന് ഇത് നിങ്ങളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു എന്റെ ഒരു പർപ്പസിന് വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇപ്പോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അളന്നൊക്കെ തിട്ടപ്പെടുത്തി വേണം ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉപകരണം വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പോയിട്ട് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.